പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര അൾട്ടിമേറ്റ് സ്പോർട്സ് സെൻ്ററിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു സ്പോർട്സ് മീറ്റ് നടക്കുന്നുണ്ട്. ഐ എം എ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കോഴിക്കോട് ഡിസ്ട്രിക്ട് ചാപ്റ്ററിൻ്റെ സ്പോർട്സ് മീറ്റാണ് നടക്കുന്നത്. ബാഡ്മിൻ്റൺ ടൂർണമെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശത്തിലാണ് ഈ ഡോക്ടേഴ്സ് വന്ന് കളിക്കുന്നത്. അവിടെ പ്രൊഫഷൻ മറ്റൊരു മേഖലയിലാണെങ്കിലും അവർ കാര്യമായിട്ട് സ്പോർട്സിനെ ആരാധിക്കുന്നുണ്ട്. പ്രാക്ടീസ് ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ആവേശത്തിലാണ് ഓരോ കളിക്കാരും. അവർ സമൂഹത്തിൽ നന്മ ചെയ്യുന്നതോടൊപ്പം അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ വക കായിക ഇനങ്ങളിൽ നിന്ന് അവർ പങ്കെടുക്കുന്നു. പങ്കെടുക്കുക മാത്രമല്ല, അവർ അതിൽ കോമ്പറ്റീഷനിൽ കൂടിയും പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ജോലി തിരക്ക് അവിടെ നിർത്തിവെച്ചിട്ട് ഉള്ള ഒരു മത്സരമാണ്. മുക്കത്തുനിന്നും കൊയിലാണ്ടിയിൽ നിന്നും ബാലുശ്ശേരിയിൽ നിന്നും എല്ലാം പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് ഇദ്ദേഹത്തോട് കൂടുതൽ വിവരണങ്ങൾ അന്വേഷിക്കാം. എന്താണ് ഡോക്ടറെ പേര്? ഏത് ഇവന്റിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്? ആക്ച്വലി ക്രിക്കറ്റ് ആണ് മെയിൻലി. ടേബിൾ ടെന്നീസും കളിക്കുന്നുണ്ട്. ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട്. അപ്പോൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ക്രിക്കറ്റ് റെഗുലറായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ജോലി തിരക്കിനിടയിൽ ഈ സ്പോർട്സ് ഇവന്റ്സിലൊക്കെ പങ്കെടുക്കാൻ സമയം കിട്ടുമോ? സമയം നമ്മൾ കണ്ടെത്തണം. മോസ്റ്റ് പ്രോബബ്ലി ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നമ്മൾ പ്രാക്ടീസിന് കുറച്ച് സമയം കണ്ടെത്താറ്. ലോകത്തിലുള്ള എല്ലാവർക്കും 24 മണിക്കൂറാണ്. അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിട്ട് അല്ലേ? മാക്സിമം ട്രൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് ഈ എക്സസൈസ് വലിയൊരു ഘടകമാണ് അല്ലേ? വളരെ വലിയ ഘടകമാണ്. അത് ആണുങ്ങളെക്കാട്ടും കൂടുതൽ ആവശ്യം പെണ്ണുങ്ങൾക്കാണ്. കാരണം ആണുങ്ങൾ എങ്ങനെയെങ്കിലും എക്സസൈസ് ഏതെങ്കിലും രീതിയിൽ ചെയ്യാറുണ്ട്. ബട്ട് ലേഡീസ് ആണ് കുറച്ചുകൂടെ, ഞാൻ ഓർത്തോപീഡിഷ്യനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം മിക്ക സ്ത്രീകൾക്കും 30-40 വയസ്സ് കഴിഞ്ഞാൽ ശരീരവേദനയും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് അവർ കുറച്ച് എക്സസൈസോ അല്ലെങ്കിൽ റെഗുലർലി വീട്ടിലോ എവിടെയെങ്കിലും കുറച്ച് വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഡോക്ടർ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ ആശാ ഹോസ്പിറ്റൽ വടകര. ആശാ ഹോസ്പിറ്റൽ വടകര. ശരി, താങ്ക് യു. ഓക്കെ. നമ്മളവരെ TT നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ആവേശത്തോടെ അവരുടെ ടീമിൻ്റെ ജേഴ്സി എല്ലാം അണിഞ്ഞുകൊണ്ടാണ് ഇതിന് തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ കുറച്ച് ഡോക്ടേഴ്സ് തളർന്ന് ക്ഷീണിതയായി ഇരിക്കുന്നുണ്ട്. അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ടൂർണമെന്റ് ഇവന്റ്സ് എല്ലാം? വളരെ നല്ലതായിരുന്നു, വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. വി റിയലി എൻജോയ്ഡ്. എങ്ങനെയുണ്ട് അൾട്ടിമേറ്റ് സ്പോർട്സിന്റെ കോർട്ട്? സൂപ്പർ. ഏത് ഇവന്റിലാണ് പങ്കെടുത്തത്? ടേബിൾ ടെന്നീസ്. അപ്പോ ഈ നിങ്ങളെ ഈ ജോലി തിരക്ക് കാരണം മറ്റുള്ള ഇവന്റിലൊക്കെ പങ്കെടുക്കാനുള്ള സമയം കിട്ടുമോ? സമയം കണ്ടെത്തണം അല്ലേ, എല്ലാവർക്കും 24 മണിക്കൂറാണ് നമ്മുടെ ഹെൽത്തിൽ. അപ്പോൾ നല്ല ഓർഗനൈസ്ഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇതിലിപ്പോൾ ക്വാളിഫൈ ചെയ്തോ? ഇൻ്റർ ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്നേ ഉള്ളൂ അല്ലേ. അപ്പം വളരെ നന്ദി, നിങ്ങളെല്ലാം പങ്കെടുത്ത് നിങ്ങളെ ഉള്ളിലൂടെ ആയിരിക്കണം ഈ അൾട്ടിമേറ്റ് സ്പോർട്സിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾ അറിയേണ്ടത്. താങ്ക് യു. പ്രിയമുള്ളവരെ, ഇതിൻ്റെ പിന്നിൽ ഓർഗനൈസറാണിത്, ചുക്കാൻ പിടിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ? ഡോക്ടർ പേരെന്താ? And well done to Ultimate and IMA. Thank you, Doctor. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, ഡോക്ടേഴ്സിൻ്റെ ഇടയിലും നല്ല എക്സ്പേർട്സ് കളിക്കാറുണ്ടല്ലോ. എങ്ങനെയായിരുന്നു മുൻപ് കളിച്ചുകൊണ്ടിരുന്നതാണോ?
കോളേജ് ലെവലിലൊക്കെ കളിച്ചിട്ടുണ്ടാവും. ഞാൻ ആ സ്റ്റോക്സ് ഒക്കെ കണ്ടപ്പോ ഇങ്ങനെ തോന്നി എനിക്ക്. എവിടെ പഠിച്ചതൊക്കെ? എവിടെ? ആലപ്പുഴ. ആലപ്പുഴ പഠിച്ചത്. അപ്പൊ റെഗുലറായിട്ട് കളിക്കുന്നുണ്ടാവും. പിന്നെ ശരി, ഹെൽത്തും ഫിസിക്കും ഒക്കെ കണ്ടാല് ഒരു ഡോക്ടർ കം പ്ലെയറാന്ന് പറയും. അപ്പൊ ഈ ജോലി തിരക്ക് കാരണം സമയം കിട്ടുമോ? വൈകുന്നേരം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? കസ്റ്റംസ് റോഡില്ല. ഇൻഡോർ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് വലിയൊരു ഘടകമാണ് അല്ലേ? നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലേ. എങ്ങനെയുണ്ട് അൾട്ടിമേറ്റിന്റെ കോർട്ടും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ? നല്ലതന്നെ അല്ലേ. താങ്ക് യു.